നമസ്കാരം. കാർഷിക മേഖലയിൽ സർക്കാർ നടത്തിയത് കാര്യക്ഷമമായ ഇടപെടലുകളാണെന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നാണവും മാനവും ഇല്ലാതെയാണ് സ്വയം പുകഴ്ത്തലുമായി പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ എത്തിയത്. കാർഷിക വിളകളുടെ ഉൽപാദനം, വിപണനം, കർഷകരുടെ ക്ഷേമം തുടങ്ങി വിവിധ മേഖലകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് കാണിക്കാൻ മുഖ്യമന്ത്രി നിരത്തിയ കണക്കിൽ നെല്ല് സംഭരിച്ചതിന്റെ കണക്കും നിരത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3,06,553 കർഷകരിൽ നിന്നായി 7,31,183 മെട്രിക് ടൺ നെല്ല് സംഭരിക്കുകയും വിലയായി 2,61.9 കോടി രൂപ വിതരണം ചെയ്യുകയും ചെയ്തു. 1,75,610 നെൽ കർഷകർക്കാണ് ഇത് പ്രയോജനപ്പെട്ടത് എന്നാണ് ഏറ്റവും വലിയ നേട്ടം എന്നതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കണക്ക് കൂട്ടുമ്പോൾ 1,30,923 പേർക്ക് സംഭരണ തുക നൽകിയിട്ടില്ല. നെല്ല് സംഭരണത്തിന്റെ കേന്ദ്ര വിഹിതമായ 790 കോടി രൂപ ഇനിയും സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു. ലഭിച്ച തുകയിൽ 1,000 കോടിയോളം വിതരണം ചെയ്തിട്ടില്ല എന്ന സത്യം മറച്ചുവെച്ചാണിത്. നെല്ലിന് കേന്ദ്ര സർക്കാർ 20 രൂപ 40 പൈസ നൽകും. കേരളം 28 രൂപ 20 പൈസയ്ക്കാണ് നെല്ല് സംഭരിക്കുന്നത്. അധിക തുകയായ 7 രൂപ 80 പൈസയാണ് കേരളം സ്വന്തം നിലയ്ക്ക് നൽകുന്നത്. 2016 1.7 ലക്ഷം ഹെക്ടറിലാണ് നെൽകൃഷി നടന്നിരുന്നതെങ്കിൽ ഇന്നത് 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 7 വർഷം കൊണ്ട് നെല്ലിന്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 2.54 ടണ്ണിൽ നിന്ന് 4.56 ടണ്ണായി വർദ്ധിച്ചു. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നെൽവയൽ ഉടമകൾക്ക് ഓരോ ഹെക്ടറിനും 3,000 രൂപ വീതം നൽകുന്ന റോയൽറ്റി 14,498 ഹെക്ടർ വയലുകൾക്കാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലഭ്യമാക്കിയത്. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. നെൽകൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2021-22 സാമ്പത്തിക വർഷത്തിൽ 8,33,333 ഹെക്ടർ പാടശേഖരങ്ങൾക്ക് നെൽവിത്ത്, വളം, ജൈവ കീടരോഗ നിയന്ത്രണം എന്നിവയ്ക്ക് ധനസഹായം നൽകി. 107.1 കോടി രൂപ നെൽകൃഷി വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചു. 2022-23 വർഷത്തിൽ 9,35,009.94 ഹെക്ടർ പാടശേഖരങ്ങൾക്ക് ഇതേ ധനസഹായം നൽകി. 49 കോടിയോളം രൂപ നെൽകൃഷി വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുണ്ട്. നെൽവയലുകൾ തരം മാറ്റുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിനായി ഹെക്ടറിന് 2,000 രൂപ എന്നത് 3,000 രൂപയായി റോയൽറ്റി വർദ്ധിപ്പിച്ചു. തരിശു നിലങ്ങളെ കൃഷിയോഗ്യമാക്കുന്നതിന് ഹെക്ടർ 1,40,000 രൂപ നിരക്കിൽ 31 കോടി രൂപ ചെലവഴിച്ചു. മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിത ഭക്ഷ്യോൽപാദനത്തിനായി ശാസ്ത്രീയ ജൈവ കൃഷിയും ജൈവ ഉൽപാദനോപാധികളുടെ ലഭ്യത വർദ്ധിപ്പിക്കലും ഉദ്ദേശിച്ച് ആസൂത്രണം ചെയ്ത മിഷൻ മോഡലിലുള്ള പദ്ധതിയാണ് ജൈവ കാർഷിക മിഷൻ. ഈ പദ്ധതി ഈ സാമ്പത്തിക വർഷത്തിൽ 10,000 ഹെക്ടർ സ്ഥലത്ത് നടപ്പിലാക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം ആലപ്പുഴ തകഴിയിൽ ബാങ്ക് ലോൺ നിഷേധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയിടയ്ക്ക് കർഷകനായ പ്രസാദ് ജീവനൊടുക്കിയ സംഭവം ഉണ്ടായിരുന്നു. ഇദ്ദേഹം സുഹൃത്തിനെ വിളിച്ച് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരയുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വരികയും ചെയ്തിരുന്നു. 20 വർഷം മുമ്പ് മദ്യപാനം നിർത്തിയ ആളാണ് താനെന്നും ഇപ്പോൾ താങ്ങാനാകുന്നില്ലെന്നും പ്രസാദ് സുഹൃത്തിനോട് കരഞ്ഞു പറയുന്നുണ്ട്. ഞാനൊരു കൃഷിക്കാരനാണ്, കുറെ ഏക്കറുകൾ നിലം കൃഷി ചെയ്തു. കൃഷി ചെയ്തിട്ട് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോൺ അടച്ച് ലോൺ ചോദിച്ചപ്പോൾ അവർ പറയുന്നു കുടിശ്ശികയാണെന്ന്. കുടിശ്ശിക PRS കുടിശ്ശിക. ഞാൻ പരാജയപ്പെട്ടുപോയി സഹോദര, എന്റെ ജീവിതവും പരാജയപ്പെട്ടുപോയി. എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് ഫോൺ സംഭാഷണത്തിൽ പ്രസാദ് വ്യക്തമായി പറയുന്നുണ്ട്. നെല്ലിന് വളമിടാനും മരുന്നടിക്കാനും മാർഗമില്ലെന്നും പ്രസാദ് വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് BJP യുടെ കർഷക സംഘടന ഭാരവാഹിയായ പ്രസാദ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. സർക്കാരും ബാങ്കുകളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്നും പ്രസാദിന്റെ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. നന്ദി.